ആന്ധ്രയിൽ നിന്ന് നേരിട്ട് 20,000 വാളക്കുഞ്ഞുങ്ങളെ നമ്മൾ ഇറക്കിയിട്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന വലിയ ടാങ്കിലായിരുന്നു പടുതാകുളത്തില്. അപ്പൊ ഇതിനകത്ത് നമ്മളിന്ന് പെല്ലറ്റ് ഫീഡ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ പെല്ലറ്റ് ഫീഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് 20,000 മീൻ കുഞ്ഞുങ്ങളൊക്കെ കൂടി തീറ്റെടുക്കാൻ വരുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ വാളനെ ഇറക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചൊരു 2,000 പീസ് നമ്മുടെ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കുഞ്ഞുങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് പിടിച്ച് മാറ്റാൻ പറ്റില്ല, കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഈ വാളക്കുഞ്ഞുങ്ങൾ ഇടയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കൽ റിസ്ക് ആയിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് ആ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാനുള്ള ഒരു സൂത്രപ്പണി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും കൂടി ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടിൻ്റെ ടെറസിൽ, ഓപ്പൺ ടെറസിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഇങ്ങനെയാലും താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ നോക്കാം. ഈ പെല്ലറ്റ് ഫീഡാണ് നമ്മളിട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഓപ്പൺ ടെറസിൽ നിന്ന് ഇറങ്ങിയിട്ട് ടാങ്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ടാങ്കിനെ ഇവിടെ ഉണ്ടാ. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്തിന് നമുക്ക് വാളക്കുഞ്ഞുങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇനി കുറേ കുറേശ്ശെ തീറ്റ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. എല്ലാവരും കൂടി ഉണ്ടല്ലേ കൂട്ടത്തോടെ വന്ന് തീറ്റെടുക്കണത്. ഇനി ഇവിടുത്തെ രസകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കൊതുക് വല ഉണ്ടല്ലോ, ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അടിയിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിർത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ വല പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. അണ്ടില്ല, അതിനകത്ത് വരാലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഓപ്പൺ ആക്കിയിട്ട് ടാങ്കിൻ്റെ സൈഡുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൽ എപ്പോഴും എന്ത് ചെയ്യും, പുറത്തേക്ക് ചാടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചാടുന്ന സമയത്ത് നേരിട്ട് ഈ വലയൊക്കെ ചാടുക. ബാക്കിയുള്ള ഒരു സ്ഥലങ്ങളിലും വരാലിന് പുറത്തേക്ക് ചാടാൻ പറ്റില്ല. ചാടാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സൈഡിൽ മൊത്തം ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എങ്ങാനും വരാൽ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ഭാഗത്തായതുകൊണ്ട് താഴെ തന്നെ വീഴും. സൈഡ് മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രീൻ നെറ്റ് ഇട്ടിട്ട് കവർ ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡ് മാത്രമാണ് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. ഓപ്പൺ ആക്കി വെച്ചതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വരാൽ ചാടിയിട്ട് കുറച്ചെണ്ണം അതിനകത്ത് കിടക്കുന്നുണ്ട്. കൂടുതലെണ്ണമൊന്നുമില്ല. നമ്മളിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലിടക്ക് ഈ ഒരു സംഭവം കൂടി കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളൂ. കണ്ടില്ലേ വരാലിൻ്റെ കുഞ്ഞു, സോറി, നമ്മളെ വാളൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ. ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. നമ്മളിതാ ഒരു ആൻഫീഡ് ചെയ്യുന്ന പോലുള്ള ഒരു സംഭവം നമുക്ക് ചെയ്തു കൊടുത്ത് നോക്കാം. കൈ നമുക്ക് താഴേക്ക് വെക്കാൻ വയ്യട്ടാ വാള കൊണ്ട്. ഇണ്ടല്ലോ എല്ലാവരും കൂടി വരണേ. ഇതടുത്ത ആൾ കൈയിട്ടുണ്ട്. കൈമ ശരിക്കും നല്ല രീതിയിൽ കൈമ കടിക്കുന്നുണ്ട്. കൈമ കടിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫിഷ് തെറാപ്പി, നമ്മൾ ഫിഷ് മസാജ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. കൈമ നല്ല രീതിയിൽ തന്നെ കടിക്കുന്നുണ്ട്. നമ്മൾ കൈയൊന്ന് പതുക്കെ പൊക്കി നോക്കാൻ പോകട്ടോ. നമ്മുടെ വാളയുടെ സൈസ് നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. വാളയുടെ സൈസ് കണ്ടില്ലേ, എങ്ങനെയാലും 3 ഇഞ്ച് പ്ലസ് സൈസ് ഉണ്ടാവും. ഇവിടെ കണ്ടില്ലേ തിരുതിരാ വന്നിട്ട് വാളകൾ അട്ടിക്ക് ഇങ്ങനെ കിടക്കുകയാണ്. താഴേക്ക് നമ്മൾ കൈയിട്ട് നോക്കുന്ന സമയത്ത് താഴൊക്കെ മീനാട്ടോ. താഴെ അടുത്തിട്ട് വരെയും മീനുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയും മീനുകളുണ്ട്. 20,000 വാളക്കുഞ്ഞുങ്ങളുണ്ടല്ലോ ഈ ഒരു ടാങ്കിൽ. ഇപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ തീറ്റിട്ട് കൊടുക്കുന്നത്. ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥ കാണുന്നത്. എൻ്റെ ഈ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ മീൻ കുഞ്ഞുങ്ങൾ കിടക്കുകയാണ്. കംപ്ലീറ്റ് വാളക്കുഞ്ഞുങ്ങളാണ്, പക്ഷേ ഇതിനിടക്ക് വരാൽക്കുഞ്ഞുങ്ങളുണ്ട്. ഈ വരാൽക്കുഞ്ഞുങ്ങൾ ഇതിനകത്ത് നിന്ന് കോരിയെടുക്കൽ നമുക്ക് റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു മെത്തേഡ് ഇവിടെ ചെയ്തിട്ട് വരാൽക്കുഞ്ഞുങ്ങൾ ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വാളക്കുഞ്ഞുങ്ങളൊക്കെ ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും 20,000 വാളക്കുഞ്ഞുങ്ങളെ ഈ ടാങ്കിനകത്ത് കീപ്പ് ചെയ്യുന്നത്. ഇത്രയും വലിയ ടാങ്കിനകത്ത് ഒരിക്കലും 20,000 വാളക്കുഞ്ഞുങ്ങളൊന്നും വളർത്താനും വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ ശരി വരാൽ ഈ വാളക്കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് ഇതിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റി കൊടുക്കേണ്ടി വരും. എയറേഷന് ഫിൽട്രേഷന് സംവിധാനങ്ങളിലേക്കൊക്കെ നീങ്ങേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്തിട്ട് ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് നിന്ന് കുഞ്ഞുങ്ങളെ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് കീപ്പ് ചെയ്തുള്ളത്. ഇപ്പോൾ ഇതിന് 20,000 വാളക്കുഞ്ഞുങ്ങളെ ഇറക്കി കഴിഞ്ഞ ശേഷം കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് നിന്ന് പോയിട്ടുണ്ട്. എത്ര പോയതെന്നുള്ള കറക്റ്റ് കൗണ്ട് നമുക്കറിയില്ല. ഇവിടെ അടിയിൽ ഇങ്ങനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ വെള്ളം നിർത്തിയിട്ടുണ്ട് കേട്ടോ. വെള്ളം നിർത്തിയില്ലാണ്ടെങ്കിൽ മൊത്തം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകും, വരാലിൻ്റെ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമാണ് ഇങ്ങനെ വെച്ച് കൊടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നിന്ന് നേരത്തെ വരാലിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവരൊക്കെ ഇതിനകത്ത് നിന്ന് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത്
ഇപ്പോൾ വയമ്പ പരല എന്തൊരു മീൻ ഇതിനകത്ത് കാണുന്നുണ്ട്, കുറച്ച് കിടക്കുന്നുണ്ട്, കുറച്ചെണ്ണേ ഉള്ളൂ. ഇതിനകത്ത് ഏതാ മീൻ? പിടിച്ചല്ലേ? ഇപ്പോൾ വയമ്പുണ്ട് ഇതിൽ. ആ, അത് പാടത്തുനിന്ന് കിട്ടിയിട്ടുള്ള വയമ്പ് കുറച്ച് ഇതിനകത്തുണ്ട്. പരൽ മീൻ ആ വരാലിന് തീറ്റായിട്ട് ഇട്ട് കൊടുത്തു, ലൈഫ് ഫുഡ് ആയിട്ട് കൊടുത്തു തന്നല്ലേ. ഓക്കെ, അപ്പോൾ നേരത്തെ തീറ്റ ഇട്ട് കൊടുത്തപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് തീറ്റ. അപ്പോൾ ബാക്കി തീറ്റ കുറച്ചും കൂടി എടുത്തു തുറന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഈ കോർണറിൽ തീറ്റ കൊടുക്കുന്ന സമയത്ത് നമുക്ക് തീറ്റ എടുക്കുന്നത് കാണാൻ പറ്റും. ഈ ഭാഗങ്ങളിലൊക്കെ ഇളകുന്നുണ്ട്. ശരി, കുറച്ച് അങ്ങോട്ട് കൊടുത്താം സെൻറ്ററിൽ. ഇവിടെ സാധാരണ തീറ്റ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് തീറ്റ കൊടുക്കാറുള്ളത് കേട്ടോ. ഇങ്ങനെ മൊത്തം വിതറിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാറുള്ളതാണ്. എങ്കിലും എല്ലാവർക്കും ഒരേപോലൊക്കെ തീറ്റ കിട്ടുള്ളൂ. വരാൽ തീറ്റ എടുക്കണ്ടാ? അവിടെ കാണണ്ടാ? ഞാൻ അങ്ങോട്ട് വരാം. ഫ്രണ്ട്സ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൈസിലേക്ക് വരാൽ എത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാളകൾക്കിടയിൽ നമുക്ക് വരാലിനെ കാണാൻ പറ്റും. ഇപ്പോൾ വാളന് കൂടുതൽ വരുന്നു. നേരത്തെ വരാലുണ്ടായിരുന്നു. അതതാ വരുന്നു. ഇവിടെ ഒരാൾ പോകുന്നുണ്ട്. അതതാ, ഈ പോകുന്ന ആൾ വരാലാണ്. മുകളിൽ നെറ്റിട്ടതുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ ശരിക്ക് ക്യാമറയിൽ ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവർ ഫീഡ് എടുക്കുന്നുണ്ട്. ഇവിടെ വരാൽ വന്നിക്കണം തോന്നുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ വാൾ അതെ വരുന്നത്, അത് വരുന്നേ നമ്മുടെ വരാൽ പെല്ലറ്റ് ഫീഡ് എടുക്കുന്നതാണ് കാണുന്നത്. വരാലിനൊരു പ്രശ്നമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവനക്കായും സൈസ് കുറഞ്ഞവരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പിടിച്ചടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വാളുള്ളതൊക്കെ വരാലിനൊക്കെയും കുറച്ചും കൂടി, അല്ലെങ്കിൽ അതേയൊക്കെ ഭേദപ്പെട്ട സൈസിലാണ്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. പക്ഷേ വരാലെങ്ങനെ ഇതിനകത്ത് സൈസ് കയറി കഴിഞ്ഞാൽ പിന്നെ അത് വാളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വരാലിനെ കാണാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മൂലയിൽ വീണ്ടും തീറ്റിട്ട് കൊടുത്ത് നോക്കിയതാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, വാള കംപ്ലീറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാലുകളെ കാണാൻ പറ്റും. പക്ഷേ ഈ കുളത്തിനകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും കൂടുതലായിട്ട് കാണുക നമ്മുടെ വാള തന്നെ ആയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം വാള ഇതിനകത്തുണ്ട്. അതിനകത്ത് വാളക്കകത്ത് തന്നെ കുറച്ച് വരാലുകളുള്ളൂ. പക്ഷേ എങ്കിലും ഈ സൈഡിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വരാലുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിൽ ഇതാ കൂട്ടായിട്ട് തന്നെ വരാലുകൾ ഇറക്കും. ഇവിടെ ചില വരാലുകള് നല്ല വലുപ്പം വെച്ചിരിക്കണം എന്ന് അറിയാൻ കഴിയുന്ന കേട്ടാ. ചിലപ്പം വാളനെ പിടിച്ച് കഴിച്ചിട്ട് നന്നായിട്ട് സൈസ് കയറുന്നുണ്ടാവും. ഈ മുകളിൽ നെറ്റ് ഇട്ടതുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ മീനുകളെ ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഒരു നേരം 1.5 kilo അതേപോലെ തന്നെ ഇനി വൈകിട്ടും ഇതേപോലെ തന്നെ ഫീഡ് കൊടുക്കണം. അങ്ങനെയാണ് ഇപ്പോൾ ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളർച്ച കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ 1.8 ഉള്ളത് അതിൻ്റെ MM സൈസ്, ഫീഡിൻ്റെ MM സൈസ് കൂട്ടി കൊടുക്കണം. അതുപോലെ തന്നെ കേജ് എത്രയാണ് ഇപ്പോൾ കൊടുക്കണം, അതിൻ്റെ കൂടുതൽ തൂക്കം അതുപോലെ തന്നെ നമ്മൾ കൂട്ടി കൊടുക്കേണ്ടി കേട്ടോ. തീറ്റയുടെ മീനിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഇൻഷാ അള്ളാ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.